പുട്ടുകൊണ്ട് വരച്ച ലാലേട്ടന്റെ ഫോട്ടോ. ലാലേട്ടന്റെ പടം അടിപൊളി. അത് പുട്ടുകൊണ്ട് ലോക്ക്ഡൗൺ എല്ലാവരുടെയും ലൈഫ് മാറ്റി എന്നുള്ളത്. പുതിയ പുതിയ കലകൾ പഠിച്ചു. ലാലേട്ടൻ വിളിച്ചായിരുന്നു. കൂടുതൽ കോമ്പറ്റീഷന് പങ്കെടുത്തേക്കുന്നത് ഡാൻസിന് തന്നെയാണ്. അപ്പോ അങ്ങനെ വരയ്ക്കണതും ഡാൻസ് കളിക്കണതും കണ്ടിട്ട് ഇളയച്ചനാണ്. ഇളയച്ചന്റെ പേര് ഡാവിഞ്ചി സുരേഷ് എന്നാണ്. പുള്ളിയാണ് ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ഫാമിലിയിലേക്ക് സ്വാഗതം. താങ്ക് യു. അശ്വതി ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതായത് ഡാൻസ് ചെയ്യും, വരയ്ക്കും, ഡാൻസ് ചെയ്തുകൊണ്ട് വരയ്ക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ടാലന്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. LLB അല്ലേ? LLB വിദ്യാർത്ഥി. ഫൈനൽ ഇയർ ആണ്. ഫൈനൽ ഇയർ ആണ്. അപ്പൊ എന്തൊക്കെയാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ? ഈ ഒരു ഡാൻസ് ചെയ്തുകൊണ്ട് വരയ്ക്കുക എന്ന് പറഞ്ഞ ഈ ഒരു കഴിവ് എന്നാണ് അത് പുറത്തെടുത്തു തുടങ്ങിയത്? ഞാൻ ഡാൻസ് 3 വയസ്സ് തുടങ്ങി പഠിക്കണതാണ്. വരയ്ക്കാൻ പഠിച്ചിട്ടില്ല. ഇല്ല, വീട്ടിലെല്ലാവരും വരയ്ക്കും. അപ്പോ അച്ഛൻ വരയ്ക്കും, അതുപോലെ ഇളയച്ച എല്ലാവരും വരയ്ക്കും. അച്ഛനൊക്കെ ഒരു 11 മക്കളാണ്. അവരെല്ലാവരും വരയ്ക്കും, അവരുടെ മക്കളും വരയ്ക്കും. ഇല്ല, ആരും പഠിച്ചിട്ടില്ല. ആരും പഠിച്ചിട്ടില്ല, പക്ഷെ എല്ലാവരും വരയ്ക്കാനാണ് പഠിച്ചേക്കണത്. പിന്നെ വരയുള്ള കുടുംബമാണ്. അതെ, നല്ല വര. കുഞ്ഞിലെ തുടങ്ങി വരയ്ക്കും, പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും വരയ്ക്കില്ലായിരുന്നു. ലോക്ക്ഡൌൺ ആയ പിന്നെയാണ് വരയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ വന്നത്. കൂടുതൽ കോമ്പറ്റീഷന് പങ്കെടുത്തേക്കുന്നത് ഡാൻസിന് തന്നെയാണ്. അപ്പോ അങ്ങനെ വരയ്ക്കണതും ഡാൻസ് കളിക്കണതും കണ്ടിട്ട് ഇളയച്ചനാണ്. ഇളയച്ചന്റെ പേര് ഡാവിഞ്ചി സുരേഷ് എന്നാണ്. പുള്ളിയാണ് പറഞ്ഞത് എന്തുകൊണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടി ചേർത്ത് കൊണ്ട് വരച്ചുവിടാന്ന്. അപ്പൊ അതായത് ഈ മുട്ടുകൊണ്ട് വരയ്ക്കണം എന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു? അത് ഞാൻ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോ ഫസ്റ്റ് ഡാൻസ് ചെയ്തുകൊണ്ട് കാലുകൊണ്ടാണ് പടം വരച്ചത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതുകൊണ്ട് കൈമുട്ടുകൊണ്ട് വരച്ചു. അത് ശരി. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഫഹദ് ഫാസിലിനെ വരച്ചു ഒരു ചിത്രത്തിൽ അല്ലേ? അദ്ദേഹം നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്തു. ഫഹദ് ഫാസിലിന് ചിത്രം വരച്ചതും മുട്ടുകൊണ്ട് തന്നെയാണ്? ഡാൻസ് ചെയ്തിട്ടാണ്. ഡാൻസ് ചെയ്തിട്ടാണ് മുട്ടുകൊണ്ട് വരച്ച ലാലേട്ടന്റെ ഫോട്ടോ. ലാലേട്ടന്റെ പടം അടിപൊളി. അത് മുട്ടുകൊണ്ട് വരച്ചു. ലോക്ക്ഡൌൺ എല്ലാവരുടെയും ലൈഫ് മാറ്റി എന്നുള്ളത്. പുതിയ പുതിയ കലകൾ പഠിച്ചു. ലാലായിട്ട് വിളിച്ചായിരുന്നു. വിളിച്ചു. അതെന്തായിരുന്നു സംഭവം? അത് പറയൂ, ആ വിശേഷങ്ങൾ പറയൂ. അത് കൈമുട്ടുകൊണ്ട് വരച്ചത് തന്നെയായിരുന്നു. അത് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒക്കെ ലാലായിട്ട് വിളിച്ചായിരുന്നു. കൈമുട്ടുകൊണ്ട് വരയ്ക്കുമ്പോഴുള്ള എന്താ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. കൈമുട്ടൊക്കെ പൊട്ടിയിട്ട് ഇപ്പൊ ശരിയായി വരുന്നേ ഉള്ളൂ. അത് 8 അടി വലിപ്പത്തിലാണ് ഞാൻ വരച്ചത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മള് ഇപ്പൊ ഈ കൈ കൊണ്ട് ഇങ്ങനെ വരയ്ക്കൂലേ, അതിലാണോ കൂടുതൽ കോൺഫിഡൻസ്? അതോ ഇങ്ങനെ വെച്ച് വരയ്ക്കണതും അത് പെർഫെക്ഷൻ കിട്ടുന്ന കൈ കൊണ്ട് വരയ്ക്കണത്? കാരണം നമുക്ക് ഡയറക്റ്റ് കാണാം. കൈമുട്ടിലൊക്കെ പെയിന്റ് വെക്കുമ്പോൾ നമുക്ക് എവിടെയാ ആവണേന്ന് അറിയാൻ പറ്റില്ല, പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ ചോദിക്കാൻ കാര്യം അറിയുമോ, ഞാൻ ഈ മെയിൽ വോയിസിൽ പാടി എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുകൊണ്ടാണ് ഫീമെയിൽ വോയിസ് പാടി. അപ്പൊ എനിക്ക് അതിലാ കോൺഫിഡൻസ്. അപ്പൊ അതുപോലെ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്താണോ? ഡാൻസിന്റെ കൂടെ വര എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇളയച്ചനാണ് അങ്ങനെ പറഞ്ഞത്. സോ അത് ആ ഒരു പെർഫോമൻസ് വേറെ സ്റ്റേജിലും അല്ലെങ്കിൽ അങ്ങനെ കാഴ്ചവെച്ചിട്ടുണ്ട്? ആ, ചെയ്തിരുന്നു. എനിക്ക് ഫസ്റ്റ് സാറിനെ വരച്ചപ്പോ തന്നെ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നു. എന്താ ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനത് 1 മണിക്കൂർ സമയം എടുത്തിട്ടാണ് ആ ഒരു പടം ഞാൻ പൂർത്തീകരിക്കും. കാരണം കാലിന്റെ അടിയിൽ പെയിന്റ് വരുമ്പോ എന്തായാലും സ്ലിപ്പാവും. അപ്പൊ 2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വരയ്ക്കണത്. അപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, ഇത് വേറെ എന്തോ ടെക്നിക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് 2 സ്റ്റേജില് ലൈവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നു. അത് ഞാൻ ഈ ചെയ്ത പെർഫോമൻസ് 1 മണിക്കൂർ കൊണ്ട് ചെയ്ത പെർഫോമൻസ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് 10 മിനിറ്റില് 15 മിനിറ്റില് അടുത്ത പുതിയ ക്രിയേറ്റിവിറ്റി എന്തുണ്ടെങ്കിലും വേറെ അവിടെ എവിടെയും വിളിക്കണ്ട, നേരെ ഇവിടെ വിളിച്ച് അറിയിക്കുക. ഇവിടെ വന്ന് പെർഫോം ചെയ്യുക, അങ്ങ് കാണിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ ആരൊക്കെയാണ് വന്നിരിക്കുന്ന? അമ്മ? ഞാൻ അച്ഛനാണ്. അച്ഛനാണ്. ഇത് സുഹൃത്താണ്. സുഹൃത്താണ്. പേരെന്താ ചേച്ചി? ശോഭ. ശോഭ. ശരി. ഡാൻസ് കളിച്ചുകൊണ്ട് മുട്ടുകൊണ്ട് വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് അമ്മ ലൈഫില് ആദ്യമായിട്ട് അശ്വതിയിലാണോ കാണുന്നത്? അത് അശ്വതിയിലാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഒരു പ്രത്യേക തരം ടാലന്റ് അവൾക്ക് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അമ്മ എന്താ ആദ്യം പറഞ്ഞത്? അവൾക്ക് എല്ലാത്തിനും കോൺഫിഡൻസ് ആണ് ചെയ്യാൻ.
ചെയ്തോളും. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ട്. പഠിത്തത്തിൽ എങ്ങനെയാണ്? ആവറേജ്. ആവറേജ് ആണ്. ഈ എൽ എൽ ബി എടുത്ത് ഒരു അഡ്വക്കേറ്റ് ആവണം എന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നോ മുന്നേ? അതെയോ. അവള് ഡാൻസർ ആവാനാണ് കൂടുതൽ ഇഷ്ടം. ആ അതിന്റെ കൂടെ ഇതൊരു അച്ഛൻ പറഞ്ഞ പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഡാൻസിനൊക്കെ തിരിഞ്ഞോളാം. മനസ്സിലായി മനസ്സിലായി. അത് ശരി. അങ്ങനെയാണ് ഇപ്പൊ ഒരു എൽ എൽ ബി കാരി ആവാൻ പോവാണ്. ഫൈനൽ ഇയർ ആണ്. അടിപൊളി. ഇനി അച്ഛൻ, അച്ഛനിലേക്ക് നമുക്ക് കടക്കാം. അച്ഛന്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു. ആർട്ടിസ്റ്റ് ആണ്, ഫാമിലിയിലുള്ള എല്ലാവരും നന്നായിട്ട് വരയ്ക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പോ ചേട്ടൻ കുഞ്ഞിലെ മുതൽ വരച്ചു തുടങ്ങിയ ആളായിരിക്കുമല്ലോ. ഏത് പ്രായത്തിലാണ് ആദ്യം വരച്ചു? ഞാൻ ഏകദേശം ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് ഒക്കെ തുടങ്ങി ചെറുതായിട്ടൊക്കെ വരയ്ക്കും. സ്കൂൾ കോമ്പറ്റീഷൻസിലും അങ്ങനെയൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ വലിയൊരു ഫാമിലിയാണ്, 11 മക്കളാണ്. 6-ാമത്താളാണ് ഞാൻ. അപ്പൊ ഞാനിങ്ങനെ ചെറുതായിട്ട് ചെറുപ്പത്തിലുള്ള വരകൾ കണ്ട് പിന്നെ എല്ലാവരും അതിനെ കേന്ദ്രീകരിച്ച് വരയ്ക്കാനും. ചേട്ടാ, അപ്പൊ വരയ്ക്കാൻ പുറത്തുനിന്ന് ആളെടുക്കണ്ട. അഡ്വർടൈസിംഗ് ആളുണ്ട്. 10-40 പേരോളം കുടുംബപരമായിട്ട് വരയ്ക്കുന്നവരുണ്ട്. ഒരു ക്രിക്കറ്റ് ടീമും കൂടെ രൂപീകരിക്കാം. തീർച്ചയായിട്ടും ആരോഗ്യകരമായിട്ട് എന്തെങ്കിലും വേണ്ടേ? പഞ്ചാബി ഹൗസിൽ പറഞ്ഞത് ഒരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിക്കുടുംബം എന്ന് പറയുന്നത്. എന്തായാലും അടിപൊളി ഈ ഒരു ഫാമിലി പരിചയപ്പെടാൻ സാധിച്ചു. ഇത് സുഹൃത്തിന്റെ പേര് ഷാജി. ഷാജി, ചേട്ടൻ വരയ്ക്കോ? സുഹൃത്തായതുകൊണ്ട് വരയ്ക്കില്ല. എന്ത് ചെയ്യുന്നു? അല്ല, സാറിന്റെ കൂടെ 25 വർഷമായിട്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. അപ്പൊ എന്തായാലും സന്തോഷം. നമുക്ക് ഇനി നമ്മുടെ അശ്വതിയുടെ ഒരു പെർഫോമൻസ്. ഇന്ന് നമുക്ക് വേണ്ടിട്ട് എന്ത് വെറൈറ്റിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? കൈമുട്ടുകൊണ്ട് തന്നെ വരയ്ക്കാൻ പോകുന്നു. ആരുടെ ചിത്രമാണ്? ശ്രീദേവി മാമിന്റെ ചിത്രമാണ് വരയ്ക്കാൻ. ശ്രീദേവി മാമിന്റെ. തീർച്ചയായിട്ടും. അപ്പൊ മാമിന് വേണ്ടിയുള്ള ട്രിബ്യൂട്ട്. ഫെബ്രുവരി 24-ാം തീയതി മാം നമ്മളെ വിട്ട് പിരിഞ്ഞ ഒരു ദിവസം കൂടിയാണ്. 4 വർഷമാവും. അതെ, 4 വർഷമാവും. അപ്പോ മാമിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് എന്നാൽ കഴിയുന്നത് ട്രൈ ചെയ്യാം. അതായത് മുട്ടുകൊണ്ട് നമുക്ക് ഒരു വൈഡ് സ്പേസ്. ഓക്കെ, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ നോക്കിയ പക്ഷേ ഈ കണ്ണ്, കണ്ണൊക്കെ എങ്ങനെ ഇത്രയും? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനൊക്കെ ഈ വരച്ചോണ്ടല്ലോ ഇവിടെ ഈ പറഞ്ഞ മാതിരി കണ്ണ് പിരികത്തിൽ ഇതൊക്കെ എണ്ണം കൂടും. അതെ, അങ്ങനെയൊക്കെയാ. പക്ഷെ ഇത് ഭയങ്കര കറക്റ്റ് ആയിട്ട് നമുക്ക് ദൂരെ നോക്കുമ്പോൾ തന്നെ ആ ഫീച്ചേഴ്സിന്റെ ഷാർപ്നെസ് ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അടിപൊളിയായിരുന്നു ശരിക്കും. ഒരു സംഭവം തന്നെ. അതെ, അശ്വതി ഒരു സംഭവം തന്നെ. ഇനി ആർക്കും ഒരു ഡൗട്ടും വേണ്ട, നമ്മൾ നേരിട്ട് കണ്ടതാണ് അശ്വതി കൈമുട്ടുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഈ പെയിന്റിംഗ് ചെയ്തത്. നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീദേവി മാമിന് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ട്രിബ്യൂട്ട് തന്നെയായിരുന്നു. ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് ശ്രീ അശ്വതിക്ക് ഒരു സമ്മാനം കൊടുക്കാം. നിങ്ങൾ തന്നെ ആ ഒരു സമ്മാനം കൊടുക്കാം.